ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മളിന്നൊരു എളുപ്പമുള്ളൊരു മുട്ടക്കറിയാണ്. ഒന്നും ഇട്ട് വറക്കുകയും അങ്ങനെ കഷ്ടപ്പെടുകയും തേങ്ങാപ്പാലടിക്കുകയോ ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിലുള്ള മറ്റു സാധാരണ മുട്ടക്കറികൾ, റോസ്റ്റുകൾ ഒക്കെ ഉപയോഗിക്കാവുന്ന എല്ലാ കാര്യങ്ങൾക്കും ചേർത്ത് കഴിക്കാവുന്നതും ആയിട്ടുള്ള ഒരു പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. പെട്ടെന്നെടുക്കാൻ നിങ്ങൾക്ക് സമയലാഭമുണ്ട്, അതാണ് ഇതിൻ്റെ മെച്ചം. ഞാൻ 4 മുട്ട പുഴുങ്ങി തണുപ്പിച്ചിട്ടിട്ടുണ്ട്, തൊലി പൊളിച്ചിട്ടില്ല. തൊലി പൊളിച്ചെടുത്താൽ മാത്രം മതി. 4 മുട്ട കൂടാതെ വേണ്ടത്, ഇതൊരു ചെറുതായിരുന്നു, 3 സവോളയുണ്ട്, ഒരു 1¼-1½ കപ്പ് ചെറുതായിട്ട് കളത്തി കളത്തി അരിഞ്ഞ സവോള. ഇത് ഒരു 2 ഇടത്തരം തക്കാളി അരിഞ്ഞത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്. ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല, വേണ്ടവർക്ക് ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും, ഇഞ്ചി ഒരു 1/2 ഇഞ്ച് കഷ്ണം, പച്ചമുളക് ഒരു 2 എണ്ണം. ഇത് കഷ്ടിച്ച് 2 കപ്പ് തേങ്ങ, ഇത് പച്ചയ്ക്ക് അരക്കിയേ ഉള്ളൂ. വേണമെങ്കിൽ ഒന്ന് വാട്ടാം, അങ്ങനെയും ചെയ്യാം. അതൊക്കെ വെറൈറ്റി രുചികളിലേക്ക് ഈ കറിയെ മാറ്റും. വറുക്കണ്ട, ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒരു ചെറിയ മഞ്ഞ നിറം വരാൻ പോകാൻ പോയാൽ മതി. അത് നല്ല മുട്ടക്കറിയാണ്. പിന്നെ കുരുമുളക് വേണം ഇതിന്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പൗഡറാണ് ഇത്. മല്ലിയും മുളകും 3-4 പെരിഞ്ചീരകവും ചേർത്തൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചു വെച്ചിരിക്കുക. ഒരു 25 മുളക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് 1 ഗ്ലാസ് മല്ലി എടുക്കാം. ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഇടാം. വട്ടാ, ഗ്രാമ്പ്, ഏലയ്ക്ക എല്ലാം ഇടേണ്ടവർക്കിടാം. ഞാനതൊന്നും ഇടാറില്ല, 2-3-4 പെരിഞ്ചീരകം മാത്രമേ ഞാൻ കുറച്ചേ ഉണ്ടാക്കി വെക്കാറുള്ളൂ ഫ്രഷായിട്ടിരിക്കാൻ. അതെന്താ കാരണമെന്നോ, ഞങ്ങളുടെയൊക്കെ വീടുകളിൽ സാമ്പാർ വയ്ക്കുമ്പോൾ അപ്പോൾ ഉരുളിലിട്ട് ഇടിച്ച് പൊടിച്ച് സാമ്പാർ പൊടി ചേർക്കുക. അന്നൊന്നും ഒരു പൊടി മേടിക്കാൻ കിട്ടുകയില്ല. അപ്പം ഞങ്ങളൊക്കെ ചെയ്തിരുന്നത്, പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് കണ്ടിരിക്കുന്നത്, നമ്മളെ കൊണ്ട് അരപ്പിക്കും അല്ലേ, നമ്മളെ കൊണ്ട് പൊടിപ്പിക്കും. അങ്ങനെ അന്നേരം ഉണ്ടാക്കുന്ന പൊടിയോ ഇട്ടിരുന്നുള്ളൂ. സാമ്പാറിനുള്ള ആയാലും കൊള്ളാം, ഇനി ഇതുപോലത്തെ കറികൾക്ക് ഇപ്പോൾ കടച്ചക്ക വയ്ക്കണമെങ്കിലും ഒക്കെ അപ്പോൾ ഉരുളിലിട്ട് മല്ലിയും മുളകും വറുത്തു ഇടിച്ചു പൊടിച്ചു ഇട്ടു. അങ്ങനെയായിരുന്നു, ആ കറിക്ക് രുചി കൂടുതലാണ്. അതെല്ലാം കൽച്ചട്ടി തന്നെ വയ്ക്കുകയും കൂടെ ചെയ്യുമ്പം പറയാനുണ്ടോ അതിൻ്റെ സ്വാദും അപ്പിയറൻസും ഒക്കെ എന്തായിരിക്കുമെന്ന്. അപ്പോൾ ഇത് ചുമ്മാ അങ്ങിടുകയുള്ളൂ. അപ്പോൾ നമുക്കിനി തുടങ്ങാം. ഇതിന് വേണേ ഒന്ന് ചെറുതായിട്ട് നമുക്ക് കടുക് ഒട്ടിക്കാം. 1½ ടേബിൾ സ്പൂൺ എണ്ണയൊഴിക്കാം. മുളക്, ഇച്ചിരി കരിയേപ്പില, സവോള ഇട്ടു, കൂടെ ഇടാം ഇഞ്ചിയും പച്ചമുളകും, താല്പര്യമുള്ളവർക്ക് വെളുത്തുള്ളി. ഇതൊന്ന് വഴലിട്ടെ, നല്ല തളുതളാന്നായാൽ മതി. ഇതാണ് നമ്മുടെ തേങ്ങ. അതിൽ ഞാനിപ്പോൾ ഇടുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും വേറെ വേറെ അല്ല, ഈ പൊടി. ഇത് 1 ടീസ്പൂൺ ഇവിടെ ഇട്ടു. ബാക്കി നമ്മൾ ഈ വഴറ്റുന്നതിൽ ചേർക്കാം രണ്ടിടത്തും. അതിനും ഇച്ചിരി എരിവൊക്കെ കിട്ടണ്ടേ, അതിന് വേണ്ടി ഇതൊരു 1½ ടീസ്പൂൺ ഇട്ടു. ഇനി നമുക്ക് ഇതങ്ങോട്ട് വൃത്തിയായിട്ട് അരച്ചെടുക്കുക. ഇതിലും ഇത്തിരി കുരുമുളകൊക്കെ ഇടാം കേട്ടോ. കുരുമുളക് കുറയ്ക്കേണ്ടവർക്ക് വളരെ കുറച്ചുകൂടെ, പക്ഷേ കുരുമുളക് ഫ്ലേവറാണ് ഇതിന് കൂടുതൽ മുന്നിൽ നിൽക്കുക, അതാണ് കൂടുതൽ നല്ലത്. പക്ഷേ ഞാൻ ഇതിലിപ്പോൾ അരയ്ക്കുന്നൊന്നുമില്ല, അത് ഞാൻ വേവിക്കുമ്പോൾ ഇടുന്നേ ഉള്ളൂ ക്രഷ്ഡ് പെപ്പർ. ഇതിപ്പോൾ കുറച്ചൊന്ന് വാടി വഴന്നു. അതിലേക്ക് അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ആദ്യം പറഞ്ഞ 1¼ കപ്പേ ഉള്ളൂ, 2 എണ്ണം, കുറച്ച് ചെറുതായിരുന്നു, ഇതങ്ങ് ചേർക്കുക. ഇനി വീണ്ടും വഴറ്റുക. ശക്കല ഉപ്പ്, 1 നുള്ളുപ്പിടാം, പെട്ടെന്ന് വഴലും. ഒന്ന് വഴലട്ടെ, 1-5 മിനിറ്റ് അല്ലേ. ദേ കണ്ടോ, എല്ലാം ചേർത്തൊന്ന് വലന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കുക. ഇപ്പോൾ 1¼ ടീസ്പൂൺ ഇവിടെ ഇടാം, ബാക്കി അരപ്പിലും ഉണ്ടല്ലോ. അത് എരിവനുസരിച്ച് 3 ടീസ്പൂൺ ഇപ്പം ആയി. ഇതൊന്ന് വേകണം, ഉപ്പ് ചേർക്കണം. പാകത്തിന് ഉപ്പ്, 1 ഇത്തിരി മഞ്ഞൾപ്പൊടി. മഞ്ഞളൊരു സ്വല്പം ഈ പൊടിയിൽ, പൊടിച്ച പൊടിയിലും ഉണ്ട്. നന്നായിട്ട് വേകണം, പകുതി വെന്തിട്ടുണ്ട് ഇപ്പം തന്നെ. ഒത്തിരി പേര് ഈ പൊടി ഒന്ന് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടേ, ഒന്ന് ദയവ് ചെയ്തൊന്ന്
ഇറച്ചി മസാലപ്പൊടി എന്ന് പറഞ്ഞിട്ടാണ് പേര്. അതിൻ്റെ അളവും അത് വറക്കുന്നതും പറത്ത് പൊടിച്ച് സൂക്ഷിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ, അല്ലാതെ ഒരുപാടൊന്നും ഇത് ഒരാഴ്ചയ്ക്ക് വേണ്ടത് ഉണ്ടാക്കി വെച്ചാൽ മതി, അല്ലെ രണ്ടാഴ്ചയ്ക്ക്. ഇറച്ചി വയ്ക്കുമ്പം ഡബിൾ ഈസി ആയിട്ട് വരും പൊടി കയ്യിലുണ്ടെങ്കിൽ. ഒരിക്കലും നമ്മൾ ഇത് വീട്ടിലുണ്ടാക്കുന്ന അത്രയും അപ്പോൾ അപ്പോൾ പൊടിക്കുന്ന അത്രയും രുചി പൊടിച്ച് സൂക്ഷിച്ചതിന് പോലും കാണില്ല. കടയിൽ നിന്ന് മേടിക്കുന്നതിന് ഒരിക്കലും വീട്ടിൽ സൂക്ഷിച്ച് വച്ചിരിക്കുന്ന പൊടിയോളം രുചി കിട്ടുകയില്ല. അതുകൊണ്ട് എപ്പോഴും നല്ലത് അപ്പോൾ അപ്പോൾ ഉണ്ടാക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല, ഉണ്ടാക്കി വെച്ചേക്കുക. വീണ്ടും മഴ തുടങ്ങി, അതാണ് ഈ കേൾക്കാൻ പ്രയാസം. ഇതിപ്പം വെന്തിട്ടുണ്ട്, അല്ലോല വെന്തു കണ്ടാൽ അറിയാം. ഇപ്പോൾ ഒരരപ്പും ഇടാതെ മുട്ടയുടെ മുകളിലോട്ട് ഒഴിച്ചാലും ചപ്പാത്തിക്കൊക്കെ കഴിക്കരുതോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഇപ്പോൾ ഇവിടെ കുറച്ച് മുളകുണ്ട്, ഏത് നമ്മുടെ ഇറച്ചിപ്പൊടി മസാലപ്പൊടി കുറച്ചുണ്ട്, പച്ചമുളകുണ്ട്. ഈ അരപ്പിലും നമ്മൾ വറുത്തിട്ടില്ല, അല്പമാ പൊടി ചേർത്തിട്ടേ ഉള്ളൂ. നിങ്ങൾ കണ്ടു അത്, നമുക്കിതങ്ങോട്ട് ചേർക്കുക. ഒന്ന് ഇളക്കിയിട്ട് വേണ്ട വെള്ളം കൊടുക്കുക. വെള്ളം അയവ് അവനവൻ്റെ ഇഷ്ടം. ഇപ്പോൾ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം. ഇനി അഥവാ കുറച്ചും കൂടി മുളക് വേണേലും ഇപ്പം ഇടാം. ഏത് ഇറച്ചിപ്പൊടി കൂടുതലിടണേ ഇപ്പം ഇടാം, തിളയ്ക്കും മുമ്പ് വീണ്ടും തിളച്ചാൽ മതി. അങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റുകളാക്കി എടുക്കാം. അപ്പം ഇനി കഴിഞ്ഞു ദേ കെടുത്തി. ഇത് കുരുമുളക് കൂടിയ നല്ല വെരി ബിഗ് പിഞ്ച്, അര ടീസ്പൂൺ വരെ ഇതിടാം. ഇനി നമുക്ക് കറിയെടുത്ത് ഇങ്ങോട്ട് ഒഴിക്കാം. മുട്ട ഇങ്ങനെ ശ്രദ്ധയോടെ വെച്ചാലും മതി. കുറച്ച് കഴിഞ്ഞല്ലോ ഇത് കഴിക്കൂ, അപ്പോഴത്തേക്ക് മുട്ടയിലോട്ടും എല്ലാം പിടിക്കും. മുറിച്ചാൽ ചിലപ്പോൾ മുട്ടയുടെ ഉണ്ണി ഇളകുവേ, അത്രയേ ഉള്ളൂ, അത് സാരമൊന്നുമില്ല. മല്ലിയില വേണേ മുകളിലിടാം, കറിവേപ്പില ഇടാം, ഇഷ്ടമുള്ള ഇല. ഇനി വേണേൽ ഒരു ഇഞ്ചി കഷ്ണവും വയ്ക്കാം. വീണ്ടും ഒരൽപ്പം കൂടി കുരുമുളക് കൂടി. നമ്മളുടെ പച്ച അരച്ച അല്ലെ അരച്ചു വെച്ച മുട്ടക്കറി റെഡിയാണ്. നല്ല സ്വാദായിരിക്കും. നന്ദി, നമസ്കാരം.